അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു പുതിയൊരു വെറൈറ്റി മോഡൽ ചായ എങ്ങനെ തയ്യാറാക്കുമെന്ന് കാണിക്കാനാണ്. ഈ ചായ നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടിച്ചു നോക്കണം, പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ചായ. ഈ ചെടി ഏതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു പുല്ല് അല്ലെങ്കിൽ ചെടി എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെ വിചാരിച്ചവരുണ്ടാവും. ഞങ്ങളിതിന് പറയൽ ചെങ്ങണ എന്നാട്ടോ ഇവിടെ പറയാറ്. അപ്പോൾ എൻ്റെ ഉപ്പ അവിടെ ഉപ്പച്ചി എന്നോട് പറഞ്ഞു ഇത് വെച്ചിട്ട് നല്ല ചായ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ഔഷധഗുണങ്ങളുള്ളൊരു ചെടിയാണതെന്നൊക്കെ. അപ്പോൾ പറമ്പുകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാറുണ്ട്. പക്ഷേ ഇതിട്ട് ചായ കാച്ചിനുള്ളൊരു രസം, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നാണ് ചായ കാണിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഔഷധഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. അതുപോലെ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ചുക്കാപ്പിയിലും ഇതിൻ്റെ ഇലകളൊക്കെ മുറിച്ചിടാറുണ്ട്. അതുപോലെ ഇത് ആട്ടിക്കാണ്ട് തൈലം പോലെ ആക്കിയിട്ട് വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടാറുണ്ട് എന്നൊക്കെയാണ് ഉപ്പച്ചി പറഞ്ഞത് എന്നോട്. അപ്പോൾ നമുക്ക് ഇതിന് വേരും ഉപയോഗിച്ചുകൊണ്ട് ചായ കാച്ചു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ചെറുതായി പീസ് പീസാക്കിയിട്ട് ചായയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ, നല്ലൊരു സ്മെല്ലാണ് ഈ ചായയുടെ. ഈ ഇലക്ക് തന്നെ ആ ഒരു സ്മെല്ലാണ്, അതേ ടേസ്റ്റാണ് നമുക്ക് ചായക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏലക്കായ കിട്ടുകാണ്ടൊക്കെ ചായ കാച്ചറില്ലേ, അതുപോലെ ഇത് ഒരു ദിവസമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റായിട്ട്, ഒരു രക്ഷയില്ല. അപ്പം നിസ്സാരമാക്കി കളയുന്ന സാധനങ്ങളാണ് നമ്മളിതൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കുക. എല്ലായിടത്തും ഉള്ള ചെടിയാണ്, എല്ലാവരും പറിച്ച് ഒഴിവാക്കാറൊക്കെയാണ് പതിവ്. പക്ഷേ ഒരുപാട് ഔഷധഗുണങ്ങൾ ചേർന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് തിളക്കുമ്പോഴാണ് നമ്മൾ ഈ ഇല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. ഈ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു നിലയുടെ ആ ടേസ്റ്റ് ഫുള്ള് ഈ ചായയിൽ കലരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും വെറൈറ്റി വീഡിയോസുമായി ഇൻഷാല്ലാ ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. അതുപോലെ ഈ ചായ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. കാരണം ഇത് പൊതുവെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന സാധനമല്ലേ, അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതിന് ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.